എന്റെ മനുഷ്യ, ഇങ്ങനത്തെ കിച്ചണിൽ വന്ന എന്നെ ഒന്ന് സഹായിച്ചുകൊടുക്കാൻ പെണ്ണിനോട് ചാറ്റ് ചെയ്യേണ്ടത്? ഒരു മാനേജർ ആണെന്നുള്ള ബോധം വേണം. എല്ലാ പെണ്ണിനോടും സ്വീകരിക്കാൻ നിൽക്കില്ലിങ്ങനെ. ഏത് ഗ്രൂപ്പിലായാലും കൊള്ളാം, നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം അത് ഏതോ പെണ്ണുങ്ങളോടെ ചാറ്റ് ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് യന്ത്രം ഒന്നും വേണ്ട. നിങ്ങൾ പെണ്ണുങ്ങളോടെ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ശൃംഗാര ചിരി കാണുമ്പോൾ അറിയാം എന്താ ഇപ്പൊ കാണുന്ന പോലെ. സത്യം പറ മനുഷ്യ, നിങ്ങൾ ഇപ്പൊ ചാറ്റ് ചെയ്യുന്ന ഒരു പെണ്ണിനോടല്ലേ, അല്ലെങ്കിൽ ആ ഫോണിൽ ഞാന് പലരും വന്നു പോകുന്നത് അതെല്ലാം ഞാൻ ഓർത്തിരിക്കണമെന്നുണ്ടോ? എനിക്ക് ഇത്ര വിശ്വാസം പോലെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീഷ്ണനല്ലായിരുന്നോ? നീ എന്തിനെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടി വരുന്നത്? നിങ്ങളുടെ ലീലാവിലാസങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണ്, എന്റെ ജീവിതത്തിൽ എന്ത് കാര്യം നിന്നോട് പറയാത്തത്? എന്റെ മനസ്സിൽ ചിന്തകളുടെ എല്ലാ കാര്യം നിന്നോട് വിട്ടു തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? കുറച്ചു നാളായിട്ടേ നിങ്ങൾ എന്നോട് പറയാറില്ലല്ലോ. അയ്യോ നിർത്തിയേ എന്റെ പോലെ ഒരു ജീവിതകാലം മൊത്തം കുറ്റപ്പെടുത്താനുള്ള പറഞ്ഞു കഴിഞ്ഞല്ലോ. നിന്നോട് നിന്റെ മുൻകാല യാത്ര ഇന്നുവരെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ? നീ ആയിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ആ അതെ, നമ്മളുടെ അടുത്ത ആഴ്ച സ്റ്റാഫ് ഗെറ്റ് ടുഗദറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം കേട്ടോ. അതെന്താ? ഓ, ആ വിഷയം ഇതുവരെ വിട്ടില്ലേ? ഓക്കെ ഓക്കെ, ഇത് നമ്മള് സ്റ്റാഫ് പറയുന്ന പോലെ നിങ്ങൾ ഓഫീസിൽ പോലെയും വീട്ടില് പോച്ചയാളല്ലോ. ഓക്കെ, നിങ്ങളിപ്പോ തൽക്കാലം അതും പറഞ്ഞ് ചണ്ട് കൂടണ്ട, ഞാനിപ്പോ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുവരെ ഒന്ന് മിണ്ടാതിരിക്കും. ഓക്കെ ശരി. ആ ഷാനോ, നീ ഇപ്പൊ എവിടെയാ? ഓക്കെ ശരി, താങ്ക് യു. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താ? അതൊന്നും കേട്ടത്. അന്ന് ഗ്രോസറിയിൽ വെച്ചൊരു പെണ്ണെന്നെ താങ്ങി പിടിച്ചു. ആ പെണ്ണെന്ന് എനിക്കറിയത്തില്ല, അത് പറഞ്ഞ് നിരന്തരം എന്നെ ശല്യം ചെയ്യുക. നോക്കുന്നു, ഞാനൊരു കമ്പനി മുതലാളിയും നിങ്ങളൊക്കെ തൊഴിലാളികളും എന്ന രീതിയിലാണോ ഇതുവരെ പെരുമാറിയിട്ടുള്ളത്? അല്ലല്ലോ, എല്ലാവരുടെയും സുഹൃത്തായിട്ടാണ് നോക്കുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ എന്നെ പൊളച്ചാൽ തന്നെ വിളിക്കുന്നത്, ആ വിളി കേൾക്കുമ്പോ തന്നെ എന്താ ഒരു സന്തോഷം. എന്റെ പോലെ പൊളച്ച ഇതൊക്കെ പറഞ്ഞാൽ ഇവരുടെ തല കേറണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തൊട്ടതിനെ വിളിച്ചതൊക്കെ ഇങ്ങനെ സംശയിക്കാൻ എന്താ അതിന് നേരം ഉണ്ടാവുള്ളൂ, വിട്ടുകളാ. ഈ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, മാനേജർ താമസിക്കുന്നത്. പോളച്ചിനും കൂടെ കാണാം, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞോളെ കേട്ടോ.
പിന്നെ ഇല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഗ്രോസറി വെച്ച് സാറിന്റെ തല കറങ്ങിയപ്പോൾ സഹായിച്ചത് ഞാനാണോ? കഴിഞ്ഞ ആഴ്ചയാണ് അറിഞ്ഞത് ഗ്രോസറിയിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ കഥാനായിക സുസ്മിതയാണ്. അതുകൊണ്ടാണ് ഷാനുവിനെ വിട്ട് സുസ്മിത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ സുസ്മിതയെ എനിക്ക് മുമ്പേ അറിയാം. ഒരു സംശയരോഗിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സംശയരോഗി ഇവളല്ലല്ലോ അല്ലേ? ഇപ്പോഴും സംശയമുണ്ടോ? അതെ, ആദ്യം നിങ്ങൾ ഇവിടെ വന്നിരിക്കും, എന്തുകൊണ്ട് സംസാരിക്കാം. വാ ഇരിക്കും. അല്ല, സുസ്മിതയും മൈഥിലും തമ്മിലുള്ള ബന്ധം എന്താ മനസ്സിലായില്ല? ഞങ്ങളും ബാംഗ്ലൂർ ഒരുമിച്ച് പഠിച്ചതാ, പിന്നെ കാണുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. എത്ര പെട്ടെന്ന് വർഷങ്ങൾ കടന്നു പോയത്. അല്ല, നീ ഇപ്പൊ എവിടെ എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാനും ഹസ്ബൻഡും കൂടി ഒരു ട്രാവൽസ് നടത്തുന്നു. അല്ല, മൈക്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പോളച്ചൊക്കെ തമ്മിലുള്ള അക്കൗണ്ട്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഏട്ടനടുത്ത മാനേജറാണ്. ഓഹോ, അപ്പൊ കെട്ടിയം കൂടുതലത് കൊണ്ട് നിന്റെ പണ്ടത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ല അല്ലേ? ഇവളാരെ മോള് എന്നറിയോ? ഞങ്ങളുടെ കോളേജിൽ മാത്രല്ല, ആ ബാംഗ്ലൂർ സിറ്റിയിൽ വരെ ഇവളാള് ഫേമസ് ആയിരുന്നു. അപ്പോ ഇവർക്ക് ആർക്കും ഈ കഥയൊന്നും അറിയില്ല അല്ലേ? അത് പിന്നെ പ്രായത്തിന്റെ ഓരോ തമാശകളല്ലായിരുന്നോ? അതൊന്നുമില്ല, ഞാനും മൈലും കൂടെ കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരൊക്കെ വളച്ചെടുക്കും. പിന്നെ അവരുടെ പോക്കറ്റ് കാലിയാകുന്ന വരെ ഞങ്ങൾ അവരുടെ ഒന്ന് അല്ലേ? അതൊക്കെ ആ ചെറുപ്പം പ്രായത്തിന്റെ തപ്പുകളല്ലേ, അതൊന്നും കാലിയാക്കണ്ടേ. പക്ഷെ പറയുമ്പോ എല്ലാം പറയണല്ലോ, ആൺപിള്ളേരെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഇവളായിരുന്നു മുൻപന്തിയിൽ. എന്തായിരുന്നു പെർഫോമൻസ്! ഓ, എന്നിട്ടാണോ എന്റെ തലയിൽ കയറി ഇത്രയും നാൾ? നീ എന്തൊക്കെ ഡയലോഗുകളായിരുന്നു! ഏതെങ്കിലും ഒരു പെണ്ണെ നോക്കിയാൽ അവിടെ കൂറ്റ ഇവിടെ കൂറ്റ, പഴങ്കിലും നിന്റെ ചരിത്രമൊക്കെ അറിയാൻ പറ്റിയല്ലോ. ഓഹോ, ഞങ്ങളുടെ കുടുംബം കഴിക്കപ്പോ നിനക്ക് സമാധാനമായില്ലേ? നിനക്കൊരു സുഖം കിട്ടിയില്ലേ? ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. നീ പാവം മനുഷ്യനെ സംശയിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനിത്രയും പറഞ്ഞു. നീ തന്നെ എല്ലാത്തിനും തുടക്കം ഇട്ടു, നിനക്ക് തന്നെ എല്ലാ വർഷം തിരിച്ചു കിട്ടി, സമാധാനമായല്ലോ. ഇതിനാണ് ബൂമറാങ് എന്ന് പറയുന്നത്. ഓ, ഇതൊരു വല്ലാത്ത ബൂമറാങ്ങായിപ്പോയി.